ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാർ ഡെൽറ്റ കൺവേർഷനെ പറ്റിയിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. സ്റ്റാറിന് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെൽറ്റ സർക്യൂട്ടിലേക്ക്, അതുപോലെ തന്നെ തിരിച്ച് ഡെൽറ്റേനെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റാർ സർക്യൂട്ടിലേക്കും എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന കാര്യങ്ങളും ആ ഇക്വേഷൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു ഇക്വേഷൻ പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് 5 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊരു ബ്രിഡ്ജ് സർക്യൂട്ട് നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലുള്ള കണക്ഷനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ ഒന്നും തന്നിട്ടില്ല, ഡയറക്റ്റായിട്ട് നമ്മളെടുത്ത് ഈ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇക്വലൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് സീരീസ് ആയിട്ടുള്ള കോമ്പിനേഷനോ അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള കോമ്പിനേഷൻസോ അല്ലെങ്കിൽ സീരീസ് പാരലൽ ആയിട്ടുള്ള കോമ്പിനേഷൻസോ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം ഈ റെസിസ്റ്റേഴ്സ് ഒന്നും സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും അല്ല കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 3 റെസിസ്റ്റേഴ്സാണ് ഒരു പോയിന്റിലേക്ക് കണക്ട് ആയിട്ടുള്ളത്. അത്തരത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 3 സീരീസിലും പാരലലിലും പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിലാണ് നമ്മൾ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് ഈ ഒരു സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു സർക്യൂട്ടിനെ തന്നെ നമുക്ക് സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും സോൾവ് ചെയ്യാൻ പറ്റും, ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഇവിടെ 2 ഡെൽറ്റ കണക്ഷൻസ് ആണ്. ഇവിടെ ഒരു ഡെൽറ്റ കണക്ടഡ് ഉണ്ട്, ഇവിടെ ഒരു ഡെൽറ്റ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡെൽറ്റ കണക്ഷനെ സ്റ്റാറിലേക്ക് മാറ്റിയിട്ട് ആദ്യം എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നുള്ളത് നോക്കാം. കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ ഇവിടെ ഉള്ളത് ഒരു സ്റ്റാർ ഡെൽറ്റ ആണല്ലോ. അപ്പോൾ ആദ്യം ഈ ഡെൽറ്റയെ നമുക്ക് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സർക്യൂട്ട് നമ്മൾ ആ ഒരു ഡെൽറ്റ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സർക്യൂട്ടാണ്. താഴത്തെ ഈ സ്റ്റാറിൽ നമുക്ക് സർക്യൂട്ടിലുണ്ടായിരുന്ന ഈ ഒരു 6 ohm 10 ohm റെസിസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡെൽറ്റയെ നമ്മൾ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഇതിൻ്റെ ഒന്നും നമ്മൾ വാല്യൂസ് ചെയ്തിട്ടില്ല. എഴുതാൻ അറിയാവുന്ന നമുക്ക് വാല്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു 6 ohm 10 ohm ആണ്. അപ്പോൾ ആ രണ്ട് വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം, 6 and 10. ഇനി ഈ ഒരു സ്റ്റാറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് നമ്മൾ ആ ഒരു സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് വെച്ചിട്ട് ഈ ഒരു സ്റ്റാറിലുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്, നമുക്ക് അറിയാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. അതിനെ കൺവേർട്ട് ചെയ്യേണ്ടത് സ്റ്റാറിലേക്കാണ്. അപ്പോൾ ഡെൽറ്റയിൽ നമുക്കുണ്ടായിരുന്ന വാല്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 5, 4, 5, 8 ഈ 3 വാല്യൂസ് ആണ് നമുക്ക് ഡെൽറ്റയിലുള്ളത്. അപ്പോൾ ആ വാല്യൂസ് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തും കൊടുക്കാം, 4, 5, 8. അപ്പോൾ ഇതാണ് നമുക്ക് ഡെൽറ്റയിലുള്ള 3 വാല്യൂസ്. ഇനി ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റാറിലെ വാല്യൂസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റാറിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസിനെ നമുക്ക് R1, R2, R3 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് R1 വാല്യൂ എന്ന് പറയുന്നത് R1 = എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസൻറ്റ് റെസിസ്റ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ എല്ലാ റെസിസ്റ്റൻസിനെയും കൂടി സം. അപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് റെസിസ്റ്റർ പറയുന്നത് 4 × 8 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇതാണ്, 4 × 8 ഡിവൈഡഡ് ബൈ 3 ഡെൽറ്റയിലുള്ള 3 റെസിസ്റ്റൻറ്റിനും കൂടി സം എന്ന് പറയുമ്പോഴത്തേക്കും 12 + 5 = 17 എന്ന് വരും, 17. അപ്പോൾ 4 × 8 / 17 എന്നാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1.88 ohms എന്ന് വരും. അപ്പോൾ നമുക്ക് R1 വാല്യൂ കിട്ടിയിട്ടുണ്ട്, 1.88 ohms ആണ്. ഇതുപോലെ തന്നെ R2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ R2 എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് 4 × 5 = 20 / 17 = അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വരുന്നത് 1.17 ആണ്. സെയിം തന്നെ R3 വാല്യൂ കാൽക്കുലേറ്റ് ആണെങ്കിൽ R3 = 8 × 5 = 40. 40 / 17 = 2.35. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 3 വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, R1, R2, R3 എന്ന് പറയുന്നത്. ഇനി ഈ ഒരു 3 വാല്യൂസ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇതിനകത്ത് R1 എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിലുള്ള റെസിസ്റ്ററാണ്, അതിൻ്റെ വാല്യൂ ആയിരുന്നു 1.88 എന്ന് പറയുന്നത്. നെക്സ്റ്റ് R2 വാല്യൂ 1.88
1.17 ആണ്. ആ ഒരു 1.17 R2 കൊടുക്കുന്നു. R3 വാല്യൂ 2.35 ആണ്. അപ്പോൾ ഇത് 2.35. ഇനി ഒരു സർക്യൂട്ട് നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കറണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറണ്ട് ഇതിലേ വന്നിട്ട് ഇതിൽ സ്പ്ലിറ്റ് ആയി പോകും. അതായത് ഈ രണ്ട് റെസിസ്റ്റൻസ് പാരലാണ്. ഈ പാരലൽ റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ടാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആണ്, ഈ രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആണ്, ആ രണ്ട് ടോട്ടൽ റെസിസ്റ്റൻസും തമ്മിൽ പാരലാണ്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടി ഇക്വലൻറ്റ് 6+1.17 എന്ന് പറയുമ്പോഴത്തേക്കും 7.17 വരും, വിച്ച് ഈസ് പാരലൽ വിത്ത് 10+2.35 എന്ന് പറയുമ്പോഴത്തേക്കും 12.35 വരും, പ്ലസ് ഈ ഒരു 1.88 എന്ന് പറഞ്ഞ വാല്യൂ, അത് ഇതിന് രണ്ടിനും കൂടി സീരീസ് ആയിട്ടായിരിക്കും അവൾ വരുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7.15 × 12.35 ഡിവൈഡഡ് ബൈ 7.17+12.35 +1.88 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4.53 എന്ന് വരും, പ്ലസ് ഓൾറെഡി ഉള്ള 1.88 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6.4 ohms എന്ന് കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു സർക്യൂട്ടിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സെയിം സർക്യൂട്ട് തന്നെ നമുക്ക് സ്റ്റാറിനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് നിന്നുള്ള സ്റ്റാർ ആദ്യം മനസ്സിലാക്കി എടുക്കണം, എവിടെയാണ് സ്റ്റാർ എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സർക്യൂട്ട് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് റീഡ്രോ ചെയ്യാം. അപ്പോൾ ആ ഒരു സർക്യൂട്ടിന് നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് റീഡ്രോ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഈ ഒരു 4 ohm 8 ohm റെസിസ്റ്ററും സെൻറ്ററിലേക്ക് ഒരുമിച്ചായിരുന്നു കണക്റ്റ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. കണക്ഷൻ നോക്കുമ്പോഴത്തേക്കും ഇത് രണ്ടും സെയിം ടെർമിനലിലേക്ക് തന്നെയാണ് കണക്ട് ആയിട്ടുള്ളത്. പക്ഷേ നമ്മളൊന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് വരച്ചിട്ടുണ്ട്. സെയിം തന്നെ താഴെ ഉണ്ടായിരുന്ന ആ രണ്ട് 6 ohm 10 ohm റെസിസ്റ്ററും ഈ ഒരു സെൻറ്റർ പോയിൻറ്റിലേക്ക് ഇങ്ങനെയായിരുന്നു കണക്ട് ആയിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. വാല്യൂസ് എല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സർക്യൂട്ടും ബേസിക്കലി സെയിം തന്നെയാണ്. കാണുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും ഇതിനകത്തുള്ള സ്റ്റാർ എവിടെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് രണ്ട് സ്റ്റാർ ഉണ്ടാകും. ഈ ഒരു 4, 5, 6 ohms കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റ് തന്നെ ന്യൂട്രൽ പോയിൻ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് റെസിസ്റ്റേഴ്സും സ്റ്റാർ കണക്റ്റഡ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ തിരിച്ച് ഈ ഒരു പോയിൻറ്റിനെ ന്യൂട്രൽ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു 8, 5, 10 ohm റെസിസ്റ്റേഴ്സും സ്റ്റാർ കണക്റ്റഡ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ രണ്ട് സ്റ്റാർ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റാറിനെ എടുത്തിട്ട് നമുക്ക് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് റീഡ്രോ ചെയ്തെങ്കിൽ പോലും ഇതിനകത്തും നമുക്ക് പാരലൽ സീരീസ് കോമ്പിനേഷൻ വെച്ചിട്ടൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ളൊരു നെറ്റ്വർക്ക് അല്ല ഇത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലേക്ക് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ അപ്പ് ചെയ്യേണ്ടി വരും. സ്റ്റാറിനെ ഡെൽറ്റയാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെൽറ്റയിലെ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ ടു സ്റ്റാർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ ഇതിനകത്ത് നമ്മൾ സ്റ്റാർ ഉണ്ട്. ഈ സ്റ്റാറിനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ ഡെൽറ്റ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു ഡെൽറ്റ കണക്ഷൻ ആയിരിക്കുള്ളൂ വരുന്നത്. ഏകദേശം ഇതുപോലെ ആയിരിക്കുള്ളൂ. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഉള്ള വാല്യൂസ് എന്ന് പറയുന്നത് 4, 6 ഈ രണ്ട് റെസിസ്റ്റൻസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ എടുക്കുന്നത് ഇപ്പുറത്തെ സ്റ്റാറാണ്, ഈ മൂന്നും കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റാറാണ്. അപ്പോൾ ആ മൂന്ന് സ്റ്റാറിന് പകരമായിട്ട് നമ്മൾ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെൽറ്റ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ഡെൽറ്റയിലുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് നമ്മൾ എഴുതിയിട്ടില്ല, വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റാറിനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റാറുണ്ട്, അതിന് പുറത്തു കൂടി ഒരു ഡെൽറ്റയുണ്ട്. നമുക്കറിയാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് സ്റ്റാറിൻ്റെയാണ്, കണ്ടുപിടിക്കേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് ഡെൽറ്റയുടെയാണ്. അപ്പോൾ സെയിം വാല്യൂസ് തന്നെ 5, 8, 10 ohms റെസിസ്റ്റൻസ്, ഈ 5, 8, 10 ohms സെയിം ഈ ഒരു രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശരിച്ചൊക്കെ വരച്ചിട്ടുണ്ടെന്നുള്ളൂ. 5 ohms റെസിസ്റ്റർ അതുപോലെ തന്നെ ഉണ്ട്, 8 ohm 10 ohm റെസിസ്റ്റേഴ്സ് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് റെസിസ്റ്റേഴ്സിൻ്റെയും അറിയാവുന്ന വാല്യൂസ്, സ്റ്റാറിലുള്ള റെസിസ്റ്റൻസിൻ്റെ അറിയാവുന്ന വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റയിലുള്ള വാല്യൂസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് സ്റ്റാറിനെ ഡെൽറ്റയിലേക്കാണ്. സ്റ്റാറിനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് നോട്ട്സിനെയും നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തുള്ള നോട്ട്സിനെ നമുക്ക് A, B, C ആയിട്ട് മാർക്ക് ചെയ്യും മൂന്ന് റെസിസ്റ്റൻസ്. ഇനി ഈ എയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് RA എന്ന് പറയുന്നത്, ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് RB എന്ന് പറയുന്നത്, സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് RC എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് ഈ RA, RB, RC ആണ്. അതിൽ RAയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RA ഇസ് ഈക്വൽ ടു
ഈ റെസിസ്റ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്റർ, ഇതിനു മുമ്പ് നമ്മൾ ഇതിപ്പോൾ ഡിനോമിനേറ്റർ ആയിരുന്നു എല്ലാത്തിനെയും കോമൺ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ന്യൂമറേറ്ററാണ് കോമൺ ആയിട്ട് വരുന്നത്. ആ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ മൂന്ന് റെസിസ്റ്റൻസിൻ്റെ പ്രൊഡക്ട്സിൻ്റെ സമ്മായിരിക്കുള്ളൂ, ടേക്കിംഗ് ടു അറ്റ് എ ടൈം. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് 5 × 8 + 8 × 10 + 10 × 5, അതായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 5 × 8 എന്ന് പറയുമ്പോഴത്തേക്കും 45 + 8 × 10 = 80 + 5 × 10 = 50 / 6 എന്ന് പറയുന്ന ഡെൽറ്റ റെസിസ്റ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സ്റ്റാറിലെ റെസിസ്റ്റൻസ്, അതാണ് ഇതിനകത്ത് ആറേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ഈ ഒരു 5 ohms ആണ്. അപ്പോൾ 5 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 175 / 5 എന്ന് വരും, = 35 ohms ആണ്. അതുപോലെ തന്നെ ഇനി ആർ ബി കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RB = ഇതിനകത്ത് ന്യൂമറേറ്റർ കോമൺ ആയിരിക്കും, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ന്യൂമറേറ്ററിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ സെയിം ആണ്, 175 / ഇതിനകത്ത് ആർ ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റെസിസ്റ്റർ ഈ ഒരു 8 ohm റെസിസ്റ്റർ ആണ്. അപ്പോൾ 8 = 21.8 ohms വരും. നെക്സ്റ്റ് ആർ സിയുടെയും ന്യൂമറേറ്റർ സെയിം ആയിരിക്കുള്ളൂ, 175 / ആർ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഈ 10 ohm റെസിസ്റ്റർ ആണ്. 10 = 17.5 ohms. അപ്പോൾ മൂന്ന് റെസിസ്റ്റേഴ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാറിൻ്റെ വാല്യൂ ഇട്ട പോലെ അത്ര ഈസി ആയിട്ടായിരിക്കില്ല ഡെൽറ്റയുടെ വാല്യൂ കൊടുക്കുന്നത്. കാരണം ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഡെൽറ്റ കണക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂസാണ് നമ്മൾ കണ്ടുപിടിച്ചെന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ആർ എ ആർ ബി ആർ സി എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സർക്യൂട്ട് തന്നെയാണ്. ഇതിൽ നമ്മൾ ഈ ഒരു 5 ohm റെസിസ്റ്റൻസിൻ്റെ അടുത്തുള്ള നോഡിനെ ആയിരുന്നു നമ്മൾ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു 5 ohm റെസിസ്റ്ററിന് അടുത്തായിട്ടുള്ള നോഡിനെ നമ്മൾ എ എന്ന് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈ 8 ohm റെസിസ്റ്ററിൻ്റെ എൻഡിലുള്ള നോഡിനെയാണ് ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8 ohm റെസിസ്റ്ററിൻ്റെ എൻഡിലുള്ള ഈ നോഡ് ബി ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ലാസ്റ്റ് നോഡ് സി ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ആർ എ എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വരുന്നത് എവിടെയാണെന്ന് നോക്കുക. ആർ എ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് വരുന്നത് ബിക്കും സിക്കും ഇടയിലായിട്ടാണ്. അപ്പോൾ ആർ എയുടെ വാല്യൂ 35 ആണ്. ബിക്കും സിക്കും ഇടയിലായിട്ട് വരുന്ന ഈ റെസിസ്റ്റൻസ് ഇവിടെ നമ്മൾ ആ ഒരു എ ബി സി മാർക്ക് ചെയ്യാം. എ ബി സി ബിക്കും സിക്കുമായിട്ട് വരുന്ന ഇടയിലായിട്ട് വരുന്ന റെസിസ്റ്റൻസ് ആണ് ആർ എ എന്ന് പറയുന്നത്. അപ്പോൾ ആർ എയുടെ വാല്യൂ ആയിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള 35 ohms എന്ന് പറയുന്നത്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആർ ബി ആണ്. ആർ ബി വന്നിട്ടുള്ളത് എയ്ക്കും സിക്കും ഇടയ്ക്കാണ്. അപ്പോൾ എയ്ക്കും സിക്കും ഇടയിലുള്ള ഈ റെസിസ്റ്റൻസ് ആണ് ആർ ബി എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ 21.8 ആയിരുന്നു. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആർ സി ആണ്. ആർ സി വന്നിട്ടുള്ളത് എയ്ക്കും ബിക്കും ഇടയിലായിട്ടാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 17.5 ആണ്. അപ്പോൾ എയ്ക്കും ബിക്കും ഇടയിലായിട്ടുള്ള ഈ റെസിസ്റ്റൻസിനെ നമ്മൾ 17.5 എന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇക്വലൻ റെസിസ്റ്റൻസ് 4 || 17.5 എന്ന് വരും, വിച്ച് ഈസ് 4 × 17.5 / 4 + 17.5. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.2 ohms ആണ്. ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്, 3.2 ആണ്. നെക്സ്റ്റ് ഈ ഒരു 6 ഉം 21.8 എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 || 21.8 ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് 6 × 21.8 / 6 + 21.8 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4.7 ohms. 4.7 ohms ആണ് അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമുക്കിവിടെ രണ്ടിൻ്റെയും കൂടി ഇക്വലൻ്റ് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടെന്ന് പറയുന്നത് സീരീസ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സീരീസ് വാല്യൂ എന്ന് പറയുന്നത് ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ. 4.7 + 3.2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ്, അതായത് സീരീസ് കണക്ഷനിലുള്ള ആ ഒരു റെസിസ്റ്റൻസിൻ്റെ ഇക്വലൻ്റ് എന്ന് പറയുന്നത് 7.9 ohms ആയിക്കോളും വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ നാല് റെസിസ്റ്ററിന് പകരമായിട്ട് ഇവിടെ ഒരു ഒറ്റ 7.9 ohm റെസിസ്റ്റർ ഉണ്ട്, ഇപ്പുറത്തെ ഒരു 35 ohm റെസിസ്റ്റർ ഉണ്ട്. അത് രണ്ടും പാരലി കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇക്വലൻ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ 7.9 || 35 = 7.9 × 35 / 7.9 + 35. ആൻസർ എന്ന് പറയുന്നത് 6.44 ohms വരും.
അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഇവിടെ തൊട്ട് മേളിലുണ്ട്. അതിൻ്റെ ഇക്വലൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6.4 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ സ്റ്റാറിനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്തപ്പോഴും നമുക്ക് വന്നിട്ടുള്ള ഇക്വലൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6.4 ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും സെയിം നെറ്റ്വർക്ക് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ രണ്ടിൻ്റെ വാല്യൂ സെയിം ആയിട്ട് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ രണ്ട് മെത്തേഡും സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യാനും പ്രാക്ടിക്കലായിട്ട് ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.